ഇനി മറ്റൊരു വാർത്ത അത് ബംഗളൂരുവിൽ നിന്നുമാണ് അവിടെ ഓടിക്കൊണ്ടിരിക്കുന്ന ബൈക്ക് ടാക്സിയിൽ നിന്ന് ഒരു യുവതിക്ക് എടുത്ത് ചാടേണ്ടി വന്നു അതിൻ്റെ കാരണം ആ യുവതിക്ക് നേരെ ഉണ്ടായ ലൈംഗിക അതിക്രമമാണ് ഡ്രൈവർ അറസ്റ്റിലായിട്ടുണ്ട് രാത്രി ഏകദേശം ഒരു പതിനൊന്ന് മണിയോടുകൂടി ബൈക്ക് ടാക്സി വിളിച്ച യുവതിയെയാണ് ഡ്രൈവർ തന്നെ ശല്യം ചെയ്തത് ശല്യം സഹിക്കാനാകാതെ യുവതി ബൈക്കിൽ നിന്ന് എടുത്തു ചാടുകയായിരുന്നു കെ വി ശ്രീധരൻ വിവരങ്ങളായിരുന്നു ഈ ബൈക്ക് ടാക്സി തന്നെ ഒരു സുരക്ഷാ പ്രശ്നമുള്ളതാണ് പലയിടങ്ങളിലും അത് വേണ്ട എന്നൊരു തീരുമാനം വരെ എടുത്തിട്ടുണ്ട് ഇപ്പോൾ അവിടെ എങ്ങനെയാണ് ഇത് വളരെ സജീവമായിട്ടുള്ളതാണോ അതിൽ പോലും ഒരു സ്ത്രീക്ക് സുരക്ഷിതമായി ബൈക്ക് ഓടിക്കുന്നവൻ തന്നെ ഈ പരിപാടിക്കൊക്കെ ഇറങ്ങിയാൽ ഇതെങ്ങനെയാണ് പിന്നെ സുരക്ഷിതത്വം ഉറപ്പാക്കുക അയാളെ കസ്റ്റഡി എടുത്ത് വേണ്ട നടപടിയിലേക്കൊക്കെ പോയല്ലോ അല്ലേ ദിവിഷ ഈ സ്ത്രീ സുരക്ഷയെ സംബന്ധിച്ച് വലിയ ആശങ്ക ഉയർത്തുന്നതാണ് ഈ റാപ്പിഡോ ബൈക്ക് ടാക്സികളിൽ ഉണ്ടാവുന്ന ഇത്തരം സംഭവങ്ങൾ രണ്ട് മാസം മുൻപ് നമുക്കറിയാം ഒരു മലയാളി പെൺകുട്ടി ഇത്തരത്തിൽ ക്ഷമിക്കണം ഒരു പെൺകുട്ടി ഇത്തരത്തിൽ ഇലക്ട്രോണിസിറ്റി ഭാഗത്ത് വെച്ച് ഈ ബൈക്ക് ടാക്സി ഡ്രൈവർ അവരെ കൂട്ടിക്കൊണ്ടുപോയി ക്രൂരമായി കൂട്ടബലാത്സംഗം സുഹൃത്തുക്കളെ വിളിച്ച് വരുത്തി കൂട്ടബലാത്സംഗം നടത്തുന്ന സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്തിരുന്നു അതിൻ്റെ ഞെട്ടൽ മാറുന്നതിന് മുമ്പാണ് മറ്റൊരു സംഭവം ആവർത്തിക്കുന്നത് ഈ പെൺകുട്ടി രാത്രി ഇന്ദിരാനഗറിലേക്കാണ് റാപ്പിഡോ ബൈക്ക് ബുക്ക് ചെയ്തത് പക്ഷേ പോണ വഴി തന്നെ ഇയാൾ വഴി തെറ്റി തെറ്റിച്ച് പലയിടത്തേക്ക് കൊണ്ടുപോയി അതിനുശേഷം നഗരപ്രാന്തത്തിലുള്ള ദൊഡവല്ലാപുര ഭാഗത്തേക്ക് കൊണ്ടുപോ പോയി ഈ സമയത്ത് പെൺകുട്ടി പെട്ടെന്ന് ആ ബൈക്കിൽ നിന്ന് ഈ ഇയാളുടെ ഉപദ്രവം സഹിക്കാകാതെ പെട്ടെന്ന് പെൺകുട്ടി ബൈക്കിൽ നിന്ന് എടുത്ത് ചാടുകയായിരുന്നു അതുവഴി മറ്റ് വഴിയാത്രക്കാർ മറ്റു വാഹനങ്ങളിലൊക്കെ യാത്രക്കാർ വന്നുകൊണ്ട് മാത്രമാണ് ആ പെൺകുട്ടിക്ക് രക്ഷപ്പെടാനായത് ചെറിയ പരിക്കുകൾ അവർക്ക് പറ്റിയെന്നാണ് ബൈക്കിൽ നിന്ന് ഓടുന്ന ബൈക്കിൽ നിന്നാണ് അവർ ഈ പ്രാണരക്ഷാർത്ഥം ചാടുന്നത് അതുകൊണ്ട് തന്നെ ചെറിയ പരിക്കുകൾ അവർക്ക് പറ്റിയിരുന്നു പിന്നീട് സുഹൃത്തുക്കളുടെ സഹായത്തോടെ ഇന്ദിരാനഗർ പോലീസിൽ പരാതി നൽകുകയായിരുന്നു ഏതായാലും പോലീസ് വലിയ അധികം താമസിക്കാതെ തന്നെ ഈ ടാക്സി ഡ്രൈവറെ ദീപക് റാവു എന്നാണ് അയാളുടെ പേര് അയാളെ അറസ്റ്റ് ചെയ്യുകയും ചെയ്തിട്ടുണ്ട് എന്തായാലും ബംഗ്ലൂർ നഗരത്തിൽ രാത്രി സുരക്ഷയെ സംബന്ധിച്ച് വളരെ വലിയ അവകാശവാദങ്ങൾ പോലീസിൻ്റെ ഭാഗത്തുനികട്ടെ സർക്കാരിൻ്റെ ഭാഗത്തുനികത്തെ ഉയർത്താറുണ്ട് പക്ഷേ അതൊന്നും അത്രയൊന്നും സുരക്ഷിതമല്ല നഗരത്തിലെ രാത്രികൾ എന്ന് തെളിയിക്കുന്ന മറ്റൊരു സംഭവം കൂടിയാണ് ഈ ഈ ഇത്തരത്തിൽ ഇന്ദിരാനഗർ പ്രദേശത്ത് നടന്നത് ശരിയാണ് ശ്രീധരൻ ഇപ്പോൾ ഇതൊക്കെ കണ്ടു കഴിഞ്ഞാൽ ഇനി സ്വാഭാവികമായിട്ടും ആരും ഇത് വിളിക്കാൻ തയ്യാറാകില്ല അവനവൻ്റെ ജീവനാണല്ലോ വലുത് ഒപ്പം ഇതുകൊണ്ട് വരുമാനം അറി ജീവിതം മുന്നോട്ട് കൊണ്ടുപോയിരുന്ന മര്യാദക്കാരായ ഡ്രൈവർമാരുടെയും എന്താ വയറ്റത്തടിച്ചു എന്നേ പറയാനുള്ളൂ ശരി ശ്രീധരം